നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലബനന് പിന്നാലെ ഇറാനിലും ഫലസ്തീനിലും സിറിയയിലും ഇസ്രയേൽ പേജർ ആക്രമണത്തിന് നീക്കം നടത്തുന്നതായി വാർത്തകൾ പുറത്തുവരുന്നു. ലബനനിൽ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് നടത്തിയ പേജർ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ഇസ്രയേൽ തന്നെയെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സമ്മതിച്ചതിന് പിന്നാലെയാണ് ലോകത്തെ ഞെട്ടിക്കുന്ന പുതിയ സംഭവ വികാസം. സെപ്റ്റംബർ ആദ്യം ലോകത്ത് നടത്തിയ സംഭവമായിരുന്നു ലബനനിൽ നടത്തിയ പേജർ സ്ഫോടനവും മഹാദുരന്തവും. സമാനമായ രീതിയിൽ ഇറാനിലെയും സിറിയയിലെയും ഫലസ്തീനിലെയും മൊബൈൽ മുതൽ കമ്പ്യൂട്ടർ വരെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നാണ് സൂചനകൾ. ഇറാനെ പാഠം പഠിപ്പിക്കാൻ അതിനൂതനമായ യുദ്ധമുറയിലേക്ക് ബെഞ്ചമിൻ നെതന്യാഹു കടക്കുന്നതായാണ് വാർത്തകൾ. മൊബൈൽ ഫോണുകളിൽ സ്ഫോടനം നടത്തിയാണ് ശത്രുക്കളിലെ 10,000 പേർ ഒരേ സമയം മരിച്ചു വീഴാം. ലക്ഷക്കണക്കിന് മാരക പരിക്കുകളും സംഭവിക്കാം. സെപ്റ്റംബറിൽ നടന്ന ആക്രമണത്തിൽ ഇസ്രായേലിന് പങ്കുണ്ടെന്ന് ആദ്യമായാണ് നെതന്യാഹു സമ്മതിച്ചിരിക്കുന്നത്. ബെയ്റൂട്ടിൽ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ലയെ കൊലപ്പെടുത്തിയത് തന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് നെതന്യാഹു സമ്മതിച്ചതും മറ്റൊരു വാർത്തയായിരിക്കുന്നു. ലബനനിൽ വ്യാപകമായി നടന്ന ആക്രമണത്തിൽ പേജറുകൾ പൊട്ടിത്തെറിച്ച് 40 പേർ കൊല്ലപ്പെടുകയും 3,000-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 30 മിനിറ്റിനുള്ളിൽ 1,000-കണക്കിന് പേജറുകൾ ഒരേ നിമിഷം പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇസ്രയേൽ ട്രാക്ക് ചെയ്യാതിരിക്കാൻ GPS സംവിധാനം, മൈക്രോഫോൺ, ക്യാമറ എന്നിവയില്ലാത്ത പേജറുകളാണ് ഹിസ്ബുള്ള വ്യാപകമായി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഹിസ്ബുള്ളയെ ഞെട്ടിച്ചുകൊണ്ടാണ് അപ്രതീക്ഷിതമായ രീതിയിൽ ഇസ്രയേൽ സ്ഫോടനം അഴിച്ചുവിട്ടത്. അന്നത്തെ തുടർ സ്ഫോടനത്തിൽ നിരവധി ഹിസ്ബുള്ള നേതാക്കൾ മരിച്ചതിനൊപ്പം പലർക്കും ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. സംഭവത്തിൽ ഐക്യരാഷ്ട്രസഭ ലേബർ ഏജൻസിക്ക് ലബനൻ പരാതി നൽകിയിരുന്നു. ഹിസ്ബുള്ള തലവന്റെ മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഇറാൻ ഇസ്രയേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതും മറ്റൊരു വാർത്തയായി. ഇറാന്റെ അവകാശവാദം തള്ളിയ ഇസ്രയേൽ ഇറാന്റെ മിക്ക മിസൈലുകളെയും തങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനം തകർക്കുന്നുവെന്ന് വ്യക്തമാക്കിയിരുന്നു. പ്രതിരോധ വിഭാഗത്തിലെ മുതിർന്ന അംഗങ്ങളുടെയും രാജ്യത്തെ മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെയും എതിർപ്പ് വകവയ്ക്കാതെയാണ് ഈ തീരുമാനമെടുത്തതെന്നാണ് നെതന്യാഹു സമ്മതിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് വീണ്ടും ഒരു മഹാസ്ഫോടനത്തിന് ഇസ്രയേൽ കോപ്പുകൂട്ടി വരുന്നത്. സെപ്റ്റംബർ 17 ലബനന്റെയും സിറിയയുടെ വിവിധ ഭാഗങ്ങളിൽ ഒരേ സമയം 1,000-കണക്കിന് പേജറുകൾ പൊട്ടിത്തെറിച്ചത്. ഇസ്രയേൽ സൈന്യം ലബനനിലെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ച ഡ്രോണുകളിലൂടെ അയച്ച റേഡിയോ തരംഗങ്ങളിലൂടെയാണ് ഈ ചിപ്പ് ആക്ടിവേറ്റ് ചെയ്തത്. ഈ തരംഗങ്ങൾ വഴി പേജർ ബാറ്ററി ചൂടാക്കി സ്ഫോടനം നടത്തുകയായിരുന്നു. പേജർ സ്ഫോടനത്തിന് പിന്നാലെയാണ് ഇസ്രയേൽ സൈന്യം ലബനനിൽ യുദ്ധം ആരംഭിച്ചത്. പേജർ ആക്രമണത്തിൽ നിരവധി ഹിസ്ബുള്ള അംഗങ്ങൾക്ക് കൈവിരലുകൾ നഷ്ടമാവുക മാത്രമല്ല കണ്ണുകൾ തകർന്ന് കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. ദക്ഷിണ ലബനനിലും ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളുമായി അവർ ഉപയോഗിച്ചിരുന്ന വയർലെസ് കമ്മ്യൂണിക്കേഷൻ അപ്രതീക്ഷിതമായി ഉപകരണങ്ങൾ പൊട്ടിത്തെറിച്ചത്. ഇസ്രയേലിലെ ലൊക്കേഷൻ ട്രാക്കിങ്ങിൽ നിന്ന് രക്ഷപ്പെടാനാണ് മൊബൈലിന് പകരമുള്ള ആശയവിനിമയ മാർഗമായി ഹിസ്ബുള്ള പേജറിനെ ആശ്രയിച്ചിരുന്നത്. 1996 ഹമാസിന്റെ ബോംബ് നിർമ്മാതാവായിരുന്ന യഹിയ അയ്യാഷിനെ ഇസ്രയേൽ കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് മൊബൈൽ ഫോൺ ഉപേക്ഷിക്കാൻ ഹിസ്ബുള്ളയെ പ്രേരിപ്പിച്ചത്. മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചായിരുന്നു യഹിയ അയ്യാഷിന്റെ മരണം വരെ സംഭവിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.